നമസ്കാരം എല്ലാവർക്കും അംബ്ലീസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു റെസിപ്പി ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നിരിക്കുന്നത്, ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് വന്നത്. ദിവസമൊക്കെ ആയി നമുക്ക്. വളരെ താങ്ക്സ്. ഈ ഷുഗർ ഉള്ളവർക്ക്, അതായത് ഡയബറ്റീസ് ഉള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഡയറ്റ് പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഡയറ്റ് പ്ലാനാണ്, ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാലോ ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനൊന്നും പറ്റത്തില്ല, എന്നാലും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് നല്ലൊരു ഡയറ്റ് പ്ലാനാണ്. അപ്പം സാധാരണഗതിയിൽ നമ്മുടെ ആഹാര രീതി എന്ന് വെച്ചാൽ നമ്മൾ 3 നേരവും അരി ഭക്ഷണം കഴിക്കുന്നവരാണ്, പ്രത്യേകിച്ച് മലയാളികൾ അല്ലേ. രാവിലെ നമ്മൾ അപ്പം പുട്ട് ദോശ അതാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്കാണെങ്കിൽ പിന്നെ വെള്ളയരി ചോറ് അല്ലെങ്കിൽ മട്ട റൈസ്. രാത്രി ചിലർ ചപ്പാത്തി, ചിലർ ചോറ്. ഇതാണ് നമ്മുടെ ഡെയിലി ആഹാര ക്രമം 3 നേരം. അപ്പം നമ്മൾ ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ആ ആഹാര രീതി ആകെ ഒന്ന് മാറ്റുക. എന്നിട്ട് നമ്മൾ 5 നേരത്തേക്ക് ആഹാരക്രമം ആക്കി മാറ്റണം. പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു മാറ്റേണ്ട വേറൊരു കാര്യമാണ് വെള്ളയരി. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം, പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് പച്ചരി വെച്ചാണ് അല്ലേ. അപ്പോൾ ആ പച്ചരിയും മാറ്റണം. വെള്ളയരി, നമ്മൾ ചോറുണ്ണുന്ന വെള്ളയരിയും മാറ്റണം. അതാണ് ഇതിൻ്റെ മെയിൻ ആഹാരക്രമത്തിൽ വരുന്ന വ്യത്യാസം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പല പോയിൻറ്റ്സും നഷ്ടമാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കും വേണമേ. അപ്പം ഡയറ്റ് പ്ലാൻ ഇങ്ങനെയാണ്. രാവിലെ എണീറ്റാൽ 2 ഗ്ലാസ് വെള്ളം, അത് ചെറു ചൂട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. അതിനുശേഷം എക്സസൈസ് ചെയ്യാം. അത് 1/2 മണിക്കൂർ എക്സസൈസ് മിനിമം ചെയ്യണം. അതൊന്നീ നടക്കാം, പിന്നെ എന്ത് തരത്തിലുള്ള എക്സസൈസും നിങ്ങൾക്ക് ചെയ്യാം. നടക്കുവാണെങ്കിൽ പിന്നെ എന്താണ് സ്പീഡായിട്ട് നടക്കാൻ ശ്രമിക്കണം. നമ്മൾ ഈ എക്സസൈസ് 1/2 മണിക്കൂർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരം നല്ലതുപോലെ വിയർക്കണം, അതാണ് ഉദ്ദേശം. അതിപ്പോൾ ഏത് തരത്തിലുള്ള എക്സസൈസും നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളൊരു സ്മൂത്തിയാണ് കുടിക്കുന്നത്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടെയൊക്കെ ഇട്ട ഒരു സ്മൂത്തി. അത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം. അതിനുശേഷം 11 മണിക്ക് സ്നാക്സ്. സ്നാക്സ് നമുക്ക് ബ്ലാക്ക് ടീ കുടിക്കാം. ബ്ലാക്ക് ടീയുടെ കൂടെ, അതായത് കട്ടൻ ചായ. കട്ടൻ ചായയിൽ ഇപ്പം മധുരം ഇടാതെ വേണം കുടിക്കാൻ. അത് രാവിലെ നിങ്ങൾ ചായ കുടിക്കുന്നവരാണെങ്കിലും കട്ടൻ ചായയിൽ മധുരം ഇടാതെ വേണം കുടിക്കാൻ. പിന്നെ സ്നാക്സ് എന്ന് പറയുമ്പോൾ 11 മണിക്ക് ഒരു കൈപ്പിടി നട്സ്, ഇഷ്ടമുള്ള കപ്പലുണ്ടിയോ ബദാമോ അങ്ങനെ ഇഷ്ടമുള്ള നട്സ് കഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സലാഡ് കഴിക്കാം. അതായത് കുക്കുംബർ ഒരു സലാഡ്, തക്കാളി എല്ലാം കൂടെ ഇട്ടൊരു സലാഡ് കഴിക്കാം. അതിനുശേഷം 1 മണിക്ക് ചോറുണ്ണാം. ചോറുണ്ണുമ്പോൾ നമ്മൾ വെള്ളയരിയും പിന്നെ മട്ട റൈസും കഴിക്കാതെ ബ്രൗൺ റൈസ് കിട്ടും. ബ്രൗൺ റോ റൈസ് എന്ന് പറഞ്ഞ റൈസ് കിട്ടും. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അത് നമ്മൾ ഈ ബ്രൗൺ റൈസ് കഴിക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ, നമ്മുടെ വെള്ള റൈസ് കഴിക്കുമ്പോൾ നമുക്ക് ഷുഗർ പെട്ടെന്ന് കയറും. ഇതങ്ങനെ ഒരുപാട് കൂടത്തില്ല, ഷുഗർ വളരെ കുറവാണ് ബ്രൗൺ റൈസിന്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ വയറ് നിറഞ്ഞിരിക്കും, കാരണം ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. വെള്ളയിലൊന്നും ഒട്ടും ഫൈബർ തന്നില്ലെന്ന് പറയാം, ഇതിൽ നിറയെ ഫൈബറാണ്. അതാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം. അപ്പം ഫൈബർ കൂടുമ്പോൾ നമ്മൾ കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞതായിട്ട് തോന്നും. അപ്പം നമ്മൾ കുറച്ചേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അത്രത്തോളം ഷുഗർ മാത്രമേ നമ്മുടെ ശരീരത്തിലോട്ട് കയറത്തുള്ളൂ. അതാണ് അതിൻ്റെ ഗുണം. പിന്നെ ഡൈജഷൻ, നല്ല ഡൈജഷൻ. ഫൈബർ ചെല്ലുന്നതോടെ വയറ്റിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. പിന്നെ 4 മണിക്ക് ടീ കഴിക്കാം. ടീയുടെ കൂടെ, അതായത് കട്ടൻ ചായ. കട്ടൻ ചായയ്ക്ക് മധുരം ഇടാതെ വേണം കഴിക്കാൻ. അതിൻ്റെ കൂടെ ഒരു പിടി കൈപ്പിടി നട്സ് കഴിക്കാം. അതിനുശേഷം രാത്രി ഡിന്നർ. അപ്പോൾ രാത്രി ഭക്ഷണത്തിന് നമ്മൾ മുട്ടയുടെ ഓംപ്ലേറ്റ് ചെയ്തോ, അതിൽ കുറച്ച് പച്ചക്കറി ഇട്ട് അങ്ങനെ കഴിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ തോരനൊക്കെ ഉച്ചയ്ക്ക് അധികം ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കാം. അപ്പം പിന്നില്ലെങ്കിൽ ഗ്രിൽഡ് പോർഷൻ, ഒരു ചിക്കൻ്റെ ഒരു പോർഷൻ എടുക്കാം. പിന്നെ ഓയിലൊന്നും അധികം ഉപയോഗിക്കരുത്. ഫിഷിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് കുറച്ച് സലാഡും കൂടെ ചേർത്ത് കഴിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കാം. മനസ്സിലാവാത്തവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാറട്ടെ. ആദ്യം രാവിലെ എണീച്ച് 2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം. അതിനുശേഷം എക്സസൈസ് രാവിലെയോ വൈകിട്ടോ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് സൗകര്യപ്രദം എപ്പോഴാണെന്ന് വെച്ചാൽ 1/2 മണിക്കൂറാണ് ചെയ്യേണ്ടത്. ഈ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്ന ഏത് രീതിയിലുള്ള എക്സസൈസും, അതായത് നടത്തമോ അല്ലാത്ത ഓടുകയോ, ഇത് ശരീരം വിയർക്കണം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനുശേഷം
നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ദോശയും പുട്ടും എല്ലാം വയ്ക്കുന്ന ഒരു സ്മൂത്തിയാണ്. അത് ഉണ്ടാക്കുന്ന രീതി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. പിന്നെ അതിനുശേഷം നിങ്ങൾ ഗുളിക കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഗുളിക കഴിക്കണം. അതിനുശേഷം 11 മണിക്ക് ഒരു സ്നാക്ക്. സ്നാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സലാഡ് കഴിക്കാം, നട്ട്സ് കഴിക്കാം, ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പിന്നെ ഉച്ചയ്ക്ക് ചോറ്. ചോറിന് ബ്രൗൺ റൈസ് കൊണ്ടുള്ള ചോറാണ് കഴിക്കേണ്ടത്. ഇനി ബ്രൗൺ റൈസ് പറ്റിയില്ലെങ്കിലും മട്ട റൈസ്. മട്ട റൈസ് ആണെങ്കിലും കുറച്ചേ കഴിക്കാവൂ, കൂടുതൽ കഴിക്കരുത്. നേരത്തെ കഴിച്ചതിലും കുറച്ച് കുറച്ചുകൊണ്ട് കൂടുതൽ കറികൾ അതിൽ ഉൾപ്പെടുത്തുക. സലാഡ് കൂടെ കഴിച്ചാലും കൊള്ളാം. പിന്നെ അതിന് ശേഷം വൈകിട്ട് 4 മണിക്ക് ചായ. ചായക്ക് പാലൊഴിക്കരുത്, മധുരം ഇടരുത്. വീണ്ടും ബ്ലാക്ക് ടീ കുടിക്കുക, നട്ട്സ് അതിൻ്റെ കൂടെ കഴിക്കാം. അതിനുശേഷം രാത്രി നമ്മുടെ ഡിന്നർ. ഡിന്നറിന് പിന്നെ മുട്ടയോ ഇറച്ചിയോ മീനോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം കഴിക്കാം. അതല്ല, നമുക്ക് പയർ മുളപ്പിച്ചതാണ് കഴിക്കുന്നത് ഇഷ്ടമെങ്കിൽ അങ്ങനെ പയർ. അപ്പോൾ ഈ പയർ മുതിരയൊക്കെ നമ്മൾ രാത്രിയിലതാണ് കഴിക്കുന്നതെങ്കിൽ നേരത്തെ രാവിലെ ഒന്ന് വെള്ളത്തിലിട്ടാൽ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കുറേ ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അത് കുക്ക് ചെയ്ത് കഴിക്കാം, അതിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കഴിക്കാം. ഇനി ഡിന്നറിൻ്റെ റെസിപ്പീസ്, ഡിന്നറിനെ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള റെസിപ്പീസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിനുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബ്രൗൺ റൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെന്ന് ചോദിച്ചാൽ മതി, റോ ബ്രൗൺ റൈസ് അതാണ് നമ്മൾ ഉച്ചയ്ക്ക് ചോറിന് കഴിക്കേണ്ടത്. നല്ലൊരു ഡയറ്റ് പ്ലാനാണ്, എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം, മറ്റുള്ളവർക്കും കൂടെ ബെനിഫിറ്റ് ആവട്ടെ. ഇത് ഷുഗർ മാത്രമല്ല, നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ, അതായത് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ, നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറയും, ഷുഗർ കുറയും, പിന്നെ എന്താണ് പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ കുറയും, അങ്ങനെ എല്ലാത്തിനും കൂടെ നല്ലൊരു ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റൊട്ടീൻ പ്ലാനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, പിന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. ഇത് ഈ പറഞ്ഞേക്കുന്ന സ്മൂത്തിയുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ ഷുഗറിൻ്റെ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിസിൻ ഈ ഡയറ്റിൻ്റെ കൂടെ എടുക്കേണ്ടതാണ്. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.